لكن لماذا لا تتحدث عنه؟ 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 لماذا لا أنا أقول لك، 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 أنا أقول لك 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 أنا أقول ماذا يقولون؟ ماذا يقولون؟ ماذا يقولون؟
സാർ എന്റെ നക്ഷത്രമാണ് രോഹിണി. അപ്പൊ രാവിലെ അമ്പലത്തിൽ ആ നക്ഷത്രത്തിൽ അർച്ചന കഴിക്കാൻ മറന്നുപോയി. അപ്പൊ ആ വിചാരത്തിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചിന്തിച്ച് തോന്നിയാണ് കാണിക്കാൻ സാറാണിത്. സോറി സാർ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. താങ്ക് യു. ഇല്ല സാർ. നമസ്കാരം മൊയലാളി. മെല്ലെ 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 ഇറക്ക് മെല്ലെ. ഏടേ പതുക്ക. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടതാ. എവിടുന്ന് കിട്ടുന്നു കാശ്? സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കൊന്നും കിട്ടുന്നത്. അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവെക്കാം. ഇങ്ങോട്ട് ഇറങ്ങുക. പാടം ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റു തുളച്ചിട്ടാ കല ഉദ്ധരിക്കാൻ ഇറങ്ങിയത്. എവിടെ ഇതുപോലുള്ള മൂന്നാല് കാൽവാരിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രൂപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോക്കും. ഇന്നലെ ഈ രാഘവന്റെ കാല് ഞാൻ പിടിച്ചാണ് മൊയിലാളി. കിരീടം വെച്ചോണ്ട് മേക്കപ്പ് റൂമിൽ ഇരുന്ന് ചീട്ട് കളിക്കായിരുന്നു. മോത്തേക്കണ ചായത്തിലൂടെ ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്ന ഇവ ഇങ്ങനെ ചെയ്യുമോ മൊയിലാളി? പിന്നെ കഞ്ഞു കുടിക്കാൻ വകയില്ലാത്ത കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ ചെലപ്പ കലയുണ്ടായിപ്പോയി. പക്ഷെ ചൂഷണം അതാരെ തന്നെ എതിർക്കും. കിടപ്പാടം വിറ്റ് കിട്ടിയ കാശിന്റെ നാലരട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ. കാറ് വാന് ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ. ഇങ്ങനെ ഗുരുത്വദോഷം പറഞ്ഞാൽ നീ ജീവിതാവസാനം പറഞ്ഞാ. അയ്യോ വിശ്വാമിത്ര മഹർഷി ശവിക്കല്ലേ, ഞങ്ങളുടെ ഭാവി ജീവിതം വേടി കരിഞ്ഞു പോകും. ഒറ്റത്തിന് ആത്മഹത്യല്ലാത്മാർത്ഥത എന്നെ കുത്തുവാട എടുപ്പിച്ചിട്ട് ഇവർക്ക് അടങ്ങുള്ളൂ. ഇന്നലത്തെ ചേർത്ത് എനിക്ക് തരാനുള്ള 375 രൂപ തന്നിട്ട് പോ. ഇരിക്കേണ്ട തീരത്തിൽ പൊറി എനിക്ക് മടുത്തു. മൊഴി ആകെ 5 എണ്ണല്ലേ അസ്ത്രോ. 2 എണ്ണമുണ്ട്, ബാക്കി 3 എണ്ണം പോയി. 3 എണ്ണം നെഞ്ചത്ത് കയറിയിട്ട് വേറെ തെരഞ്ഞെടുത്തോ. എന്തോ നിങ്ങൾക്ക് വേണ്ടത്തുണ്ട്, നമ്മക്ക് അദ്ദേഹം കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ കാണിച്ചു തരാം. അതിപ്പോ നിനക്ക് എന്താ കിട്ടാനുള്ളത്? എത്ര വാങ്ങി, ഇനി എത്ര അങ്ങോട്ട് തരാനുണ്ട് നോക്കണ്ടേ. വേണ്ട, കളിക്ക് എനിക്കറിയാം. കഴിഞ്ഞ 3 സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള 450 രൂപ 85 രൂപ ഞാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി 365 രൂപ. ഏ കമലം, എടുപിടിയും ഒരു തീരുമാനം എടുക്കാണ്ട് നീ ശരിക്കും ആലോചിക്ക. ആലോചിക്കാനൊന്നുമില്ല. എന്താണോ? ഒന്നുമില്ല, ഞാൻ പല്ലുവെച്ചില്ല. അപ്പൊ എത്ര വേണ്ടതാ പറഞ്ഞത്? 365 രൂപ. 365 രൂപ. 65 രൂപ. ഇത് 250 അല്ലേ ഉള്ളൂ. എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ, ബുദ്ധിമുട്ടിക്കരുത്. ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല. ഇനി ചോദിക്കുന്ന അവന്മാരെന്നെ തല്ലും. കാശ് അഡ്വാൻസ് മേടിച്ചിട്ടില്ല, കളിക്കാതെ കാശ് എടുക്കുന്നുണ്ടോ? ഇനിയുള്ള കാശ് താൻ വായിക്കരിക്ക് കൂട്ടി വെച്ചോ. മക്കി ഇല്ലേ പാട്ടി ഉള്ളേർക്ക്. അയ്യോ അയ്യോ, നാശം വന്നിട്ടാണേ കർക്കുളേ. എന്റെ വീട്ടോടെ അയച്ചത് എല്ലാമേ പോട്ടെ. അയ്യോ കർക്കുളേ, ഞാൻ എന്നാ ചെയ്യേ? അയ്യോ പാട്ടി, എന്തോ പറടാ. ഇന്ന പാവി എന്നെ പുറമെ പണിയിരിക്കാൻ നീ പറടാ. എന്നാ പണിയിരിക്ക്? ഞാൻ ഒന്നും പണിയില്ല. എന്റെ മുടിപ്പരെ അമ്മച്ചാണോ ഞാൻ ഒന്നും ചെയ്തില്ലേ? ചെയ്യില്ല. ഇന്ന മുടവിയോട് കാലിലേക്ക് എന്നെ പൊട്ടിരിക്കുന്നു പറടാ. കാലില് ചെരിപ്പ്. അത് ശരിയമ്മ പോട്ടിരിക്കും പാട്ടി. അതെപ്പടി തെരിയാമ പോടുവോ? തപ്പ് പണിട്ട് തെരിയാമെന്ന് ചെന്ന എപ്പടി? എന്നാ പാത്ത് മാതിരി മുഴിച്ചിട്ട് ബദൽസല്ലേ തന്നിനെന്ന് തപ്പതാനേ? ആ തപ്പ് തപ്പ്. എവളത് ധൈര്യം ഇരുന്നാ തപ്പ് എന്ന് തെരിഞ്ഞിട്ടും ചെരുപ്പ് പോട്ടി ഇന്ന വീട്ടുക്കുള്ള വന്നിരിപ്പേ. അന്താള് പാവം പാട്ടി, തെരിഞ്ഞിരുന്നാ നിശ്ചയമ്മ ചെരുപ്പ് പോട്ട് ഉള്ള വന്നിരിക്കവേ മാട്ടെ. അതെപ്പടി ഉനക്ക് തെരിയും? ഉൻ്റെ എത്തിനെ വേണ്ടി ചൊല്ലിയിരിക്ക് ഇന്ന അസംഖ്യത്തെ വീട്ടുക്കുള്ള ഏത്താളെ ഏത്താതേന്ന്. ഇതോ പാരു പാട്ടി, നീ നാ എനക്ക് ചൊല്ലി കൊടുത്തിരിക്ക്. തെരിയാമ തപ്പ് പെണ്ണ അത് തപ്പല്ലേ. എന്നാൽ എന്താളെ മന്നിച്ചിട്ട് പാവം മുതലേ അതെടുത്ത് വെളിയിലെ കൂടെ ചൊല്ലേ.
അതെടുത്ത് പുറത്തിട്ടോ. ഈ കരിവാട് കിളവിയുടെ ഉള്ളപ്പോ എന്തൊരാ പാവപ്പെട്ട പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ടപ്പെടുത്തണത്? പാട്ടി ഒരു പഴഞ്ഞ മനസ്സിൽ ഒരു ചാവട്ട്. എന്നിട്ട് മതി പ്രേമവും പെണ്ണുകാണലും ഒക്കെ സ്വാമി. അയ്യോ മഹാഭാവം പറയരുത്. എന്നാ സ്വാമി ഒരു കാര്യം ചെയ്യ, പട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് കേറ്റി ബോർഡ് എഴുതി തൂക്കണ പോലെ പാട്ടി കൊണ്ട് സൂക്ഷിക്കണോ ഒരു ബോർഡ് എഴുതി തൂക്കി പല പരട്ടെ. കിളവി ചാവിയില്ല പറയുന്നത്. എല്ലാത്തിനും വഴി ഉണ്ടാക്കുന്നേ അല്ല പ്രകാശ മടി താപേരെ കാലത്ത് ചെയ്തതാ അറുത്ത് വിൽക്ക. മൃദംഗം കൊള്ളാമല്ലോ സ്വാമി. ഇത് വിൽക്കില്ല താപ്പയെ, ഞാനും വായിച്ചു പഠിച്ചതാ. ഇരിക്കും ഇത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി, പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോവും. ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര? ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെയും പത്ത് തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ. ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി? ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. ആ അത്യം ഈ സ്വിച്ച് കളയണം. അയ്യോ പാട്ടി, ഞാൻ പോവേ. പ്രേമിക്കണ്ട. പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതുകൊടുത്ത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? പണ്ടര് പറഞ്ഞാലും പാട്ടി 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 ശരണം കെട്ടാ ജൂല കൊടുമി മുറിക്കാം. ഈ കണ്ണാടി മാറ്റ്. ഇത് മാറ്റി എനിക്ക് കണ്ണു കാണില്ല. സ്വാമിക്ക് പ്രേമിക്കണ്ടേ? എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ. മാറ്റാം. എന്നിട്ട് വേറെ ഫാഷനിലൊക്കെ വയ്ക്കാം. പിന്നെ ഈ ക്ലാപ്പം വേഷമൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് ദൃശ്യം പാൻറ് ഷർട്ട് ഇടണം. അയ്യോ ഉണ്ടൊരു കീയേ. അപ്പം താൻ ശരിയാവൂല. അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറയണ പോലെ എന്നെ കേൾക്കണം. ശങ്കറിന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല, ഇനിയോട്ട് തെറ്റാനും പോണില്ല. അപ്പോ ഞാൻ പാൻറ്റിട്ട രോഹിണി എന്നെ നോക്കോ? പാൻറ് വിട്ട് ഷർട്ടും അതിനത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണി അല്ല അവിടെ തഴഞ്ഞു പോയി. അത് വേണ്ട, രോഹിണി മാത്രം മതി. മതി എങ്കിൽ മതി. ശരി, പക്ഷേ പാട്ടി എന്തൊരു പാട്ടി! ഭർത്താവ് ചത്തിട്ടും തലയെ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പർമാരെ സിനിമാനടിയുടെ വേഷത്തിനല്ലേ ഇവിടെ ഇരിക്കണത്? ഒരു വാക്ക് പറ സ്വാമി, ആളുകളെ വിളിച്ച് മുട്ടയടുപ്പിച്ച് കൈ തരാം. ശങ്കര ഗുരുദോഷം പറഞ്ഞ പാട്ടി പറഞ്ഞു പാട്ടി ലാക്ക് അവിടെ ഇവിടെ വായുവിന്റെ അസുഖം ഗുളിക എടുത്തില്ല. ഒരു പത്ത് രൂപ ആണ് സ്വാമി. അതിനകത്തൊന്നും ഇല്ല. ഇത് നിൽക്കോ, എണ്ണയും കിണ്ടൊന്നും വേണ്ട സ്വാമി. തേങ്ങില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങി. ഇതോ പറയാൻ പാട്ടി. എന്താനെ ആണാ പറഞ്ഞാനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിച്ചാക്കില്ലതാ പന്ന പട്ടത്. നീ വളാ.